നമസ്കാരം സാറേ. എന്താ വല്ല പ്രധാനപ്പെട്ട കാര്യം? സാർ അയാളുടെ ജഡ്ജ്മെന്റ് ഒന്ന് നോക്കിയും കണ്ടും ചെയ്താ എന്ത് വേണമെങ്കിലും ചെയ്തു തരാന്നാ പറയുന്നേ. മർഡർ കേസാ, അക്യൂസ്റ്റ് 7 വർഷം വെളിയിൽ ചുറ്റിയിറന്ന് പോരെ. തെളിവുകൾ നല്ല സ്ട്രോങ്ങാ, ചുമ്മാ പ്രസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സംഗതി ശരിയായില്ല. നാരായണേട്ടാ, ജഡ്ജ് കാശ് വാങ്ങുന്നില്ല, ബ്ലേഡ് കുടുങ്ങുന്ന ലക്ഷണമാണ് കാണുന്നത്. ഇന്ന് വക്കീൽ എന്തൊക്കെ ചോദിക്കാവോ? ഉത്തരം ചേട്ടാ, എന്തിനാ ചേട്ടാ ഇങ്ങോട്ട് വന്നേ? ഞങ്ങള് നോക്കിക്കോളാന്ന്. മുരളി, ആരാത്? 10 വർഷത്തിന് മുൻപ് ജഡ്ജ് സദാശിവനെ കോടതിക്കുള്ളിൽ വെച്ച് വെട്ടിക്കൊന്നില്ലേ അയാളാണിവൻ. ചേട്ടാ, ഞാൻ അടിക്കത്തില്ലായിരുന്നടാ. കിളവി മണ്ണ് വാരി എറിഞ്ഞു, ഒരടി അടിച്ചപ്പോ കെട്ടം കഴിഞ്ഞു പോയി. അതുകൊണ്ട് ശരിക്കൊന്ന് പൊട്ടിച്ചു. ഹൗസ് ഓണർ പട്ടാളക്കാരനല്ലേ, അതുകൊണ്ടാ ഇത്രയും വലിയ പ്രശ്നമായത്. എടാ ബ്ലേഡേ, നമുക്കൊന്നും കിടന്നാലും ഉറങ്ങം വരില്ല. ഇവനൊക്കെ കാറിലിരുന്നാലും ഉറങ്ങും, കസേരയിലിരുന്നാലും ഉറങ്ങും, അല്ലേ? എടാ മോനെ, ബന്ന് ഞങ്ങളൊന്നും പിടിച്ചു പറിക്കാൻ പോകുന്നില്ല, മെല്ലെ കഴിച്ചാ മതി, അണ്ണാക്കി കുടുങ്ങി ചാവണ്ട. ഈവനൊക്കെ ഏത് പഞ്ചായത്തിലാണാവോ? ബ്ലേഡേ, ഇത് ചേട്ടനോണ്ട് കൊടുക്ക. ചേട്ടൻ കസേര എടുത്തല്ലേ മുഖത്തിനിട്ട് അടിച്ചത്, അതൊന്ന് കാണണമായിരുന്നു. ക്രൈം നമ്പർ 198/15. സാറേ ഒരു കാര്യം,
ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം കുറ്റം ആരോപിച്ച ആളിന്റെ ശരിയായ രേഖകളോ മറ്റു തെളിവുകളോ ഇല്ലാത്തതുകൊണ്ട് കുറ്റം തെളിയിക്കാൻ സാധിക്കാത്തതിനാൽ ഒരുപാട് സംശയം മാത്രം നിലനിൽക്കെ ശിക്ഷ നൽകാൻ കഴിയില്ല, അതിനാൽ വിട്ടയക്കുന്നു. എടാ, അത് മുഴുവൻ ഇങ്ങോട്ട് ഒഴിക്കടാ. എന്നാ ഒഴിക്ക്, എനിക്കൊന്നും ആയില്ല കേട്ടോ. മൊത്തം ഇങ്ങനെ വലിച്ചു കേറ്റാത്ത രാവിലെ കോടതിയുടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അതെങ്ങനെ? ജഡ്ജിയുടെ മുഖം കണ്ട അറിഞ്ഞൂടെ. എന്റെ അയ്യോ, ഇതെന്താ രാവിലെ തന്നെ ഒരു ദുസ്വപ്നം. ഓ മൈ ഗോഡ്, 7:30 ആയോ? അമ്മേ, കോഫി. ഈ സാരി ഞാൻ ഉടുത്തായിരുന്നോ? ഇല്ലല്ലോ. ആ, ഇത് കൊടുക്കാം. അച്ഛാ, ഇതൊന്നും തേച്ചേ, വേഗം വേഗം, എളുപ്പം. അമ്മേ, എന്തേ എന്റെ കോഫി? എന്തേ തണുത്തോ അമ്മേ? അയ്യോ, നേരെ ഒരുപാടായി. അമ്മേനല്ലോ ഞാൻ വിളിച്ചേ, കേട്ടില്ലേ? മിണ്ടായിരുന്ന എങ്ങനാ, ഞാൻ ജോലിക്ക് പോകേണ്ട പെണ്ണ എന്നുള്ള കായ ഓർമ്മയുണ്ടോ? ഒന്നാം തീയതി ആയ ഉടനെ അമ്മയ്ക്ക് ശമ്പളം കൈ കിട്ടണല്ലോ, എന്നെ ഒന്ന് വിളിച്ചിടായിരുന്നോ? എന്തിന്, നിന്നെ എണീപ്പിക്കാൻ നോക്കി നോക്കി നീ എന്റെ മൂക്കിനിട്ട് ഇടിച്ച് എന്റെ മൂക്കൊരു പരുവായിരിക്കുന്നു. പൊക്ക അവിടുന്ന്, അല്ലെങ്കിൽ തിളച്ച എണ്ണ എടുത്ത് നിന്റെ തലവഴി കമുത്തും. വന്നിരിക്കുന്നു കോഞ്ചാനായിട്ട്. ഉച്ചക്ക് പുളിശ്ശേരിയും ചോറും. കുളിക്കാൻ വന്നപ്പോ നിങ്ങള് ബാത്റൂമിൽ കയറി തന്നെ തെറ്റാ, പോരാഞ്ഞിട്ട് പാട്ടും പാടി കുളിക്കുന്നു. ഇപ്പൊ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? പാട്ടും പാടി കുളിക്കാൻ കണ്ടൊരു പ്രായം. ഇപ്പൊ ഞാൻ കുളിപ്പിക്കാം. എന്തിനാ കൊച്ചെ പേടിപ്പിക്കുന്നെ? നീ ഒരു പെണ്ണ്, ഞാനും ഒരു പെണ്ണ്, രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് കുളിക്കാം. ഇതൊരു തള്ളയാണോ? കച്ചയും കെട്ടി ഇങ്ങനെ തള്ള നിക്കുക. രാപ്പകല് നയൻതാര എന്ന് വിചാരിച്ചോ? ഒന്നിറങ്ങി വെളിയിൽ പോകുന്നുണ്ടോ? നിന്റെ പ്രായത്തിൽ ഞാൻ നയൻതാര തന്നെയായിരുന്നു. ഇത് ഞാൻ അന്ന് എടുത്തിരുന്ന പാവാടയായിരുന്നു. നന്നായിട്ടുണ്ട്. ഒന്ന് പോന്നുണ്ടോ? കാക്കക്കുളിയും കുളിച്ചേച്ച അവളെ ഓടി വന്നു. തേച്ചോച്ചാ, അമ്മേ ഉച്ചക്ക് എനിക്ക് തൈര് ചോറ് മതി, ഓർമ്മയുണ്ടല്ലോ? മറക്കല്ലോട്ടോ. നീ മാറ്റി പറയുന്ന അറിഞ്ഞോണ്ട് തന്നെയാടി പുളിശ്ശേരി ഉണ്ടാക്കാതെ തൈരും ചോറും റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്, എന്നോടാ അവളുടെ കളി? നേരം വെളുത്തില്ല, രണ്ടും കൂടി രാവിലെ തുടങ്ങി. വിദ്യ, ഞാൻ റെഡി. നിങ്ങൾ ഇന്ന് പേപ്പർ വായിച്ചത് തന്നെ. അടിപൊളി എയർപ്ലെയിൻ പോകുന്ന പോലെ ഇവിടെ അങ്ങോട്ടാ ഓടുന്നത്. വല്ലാത്തൊരു പെടാപ്പാട് തന്നെ. ഇന്ത്യയിൽ തന്നെ ടൂ വീലറിന് ഡ്രൈവർ വെച്ചിരിക്കുന്ന ആദ്യത്തെ ആള് നിങ്ങളുടെ മോളായിരിക്കും. ദേ ആ നിൽക്കുന്ന തടിച്ചിക്കും ചേർത്തല്ലേ ചോറ് പൊതിയാൻ പറഞ്ഞ് നിങ്ങളുടെ മോളിന്റെ ജീവൻ എടുത്തോണ്ടിരിക്കുന്ന. മതി മതി, വേഗം വേഗം വണ്ടി വിടേ. നിക്കടേ നിക്കടേ, ഞാൻ കേറി വണ്ടി വിട്ടോ. ഇത് നേരമായി വിട്ടോ അല്ലേ? മുതലാളിയുടെ മോളാ ആ ഇളകി മറിഞ്ഞുള്ള പോക്ക് കണ്ടാലേ. 50,000 രൂപ ശമ്പളത്തിന് IT ഓഫീസിലേക്കോ, 10,000 രൂപ ശമ്പളം വാങ്ങാൻ താലൂക്ക് ഓഫീസിലേക്കൊന്നും അല്ല, PKG ടീച്ചറാ. മാസം 1,320 രൂപ ശമ്പളം, അതിന് പോണ പോക്കാത്. താഴെ
പറഞ്ഞ കേട്ടല്ലോ, കരയില്ലല്ലോ. അപ്പൊ ടീച്ചറിന് ഇവിടെ റൂം വന്നേ. അടുത്താരാ? ആകാശ്. ടീച്ചറിന് റൂം വന്നേ തന്നേ ഇവിടുത്താ. ഗുഡ് ബോയ്. ചക്കരെ, ടീച്ചറിന് ഇവിടെ റൂം വന്നേ. ഗുഡ് ബോയ്. പോയിരുന്നോട്ടോ. അമലിനി കരയില്ലല്ലോ, ബ്രേവ് ബോയ് അല്ലേ. അപ്പൊ ഇവിടെ റൂം വന്നേ.